കൊച്ചി തുറമുഖത്തെ വൻ സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട അന്വേഷണം മലപ്പുറത്തേക്കും. എറണാകുളം മലപ്പുറം ജില്ലകൾ കേന്ദ്രീകരിച്ചുള്ള കള്ളക്കടത്ത് സംഘങ്ങളാണ് സ്വർണക്കടത്തിന് പിന്നിലെന്നാണ് വിവരം. അറസ്റ്റിലായ നാല് പേർക്ക് പുറമെ കൂടുതൽ പേരെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് DRI. 14.5 kilo സ്വർണം ബിസ്ക്കറ്റ് രൂപത്തിൽ കൊച്ചി തുറമുഖം വഴി കടത്തുന്നതിനിടെയാണ് DRI പിടികൂടുന്നത്. ചില രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന നടത്തിയത്. കുറ്റിപ്പുറം സ്വദേശി മുഹമ്മദ് അലി, വേങ്ങര സ്വദേശി അൽത്താഫ്, തോപ്പുംപടി സ്വദേശി ബിജു ജോൺ, കോതമംഗലം സ്വദേശി അബ്ദുള്ള എന്നിവരായിരുന്നു പിടിയിലായത്. മലപ്പുറം, എറണാകുളം ജില്ലകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മറ്റു സ്വർണക്കടത്ത് സംഘങ്ങളുമായും ഇവർക്ക് ബന്ധമുണ്ടെന്നാണ് പ്രാഥമിക വിവരം. അറസ്റ്റിലായ നാലു പേരിൽ നിന്ന് ലഭിച്ച സൂചനകളനുസരിച്ച് കൂടുതൽ പേരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനൊരുങ്ങുകയാണ് ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ്. കള്ളക്കടത്ത് സംഘങ്ങൾ പരസ്പരം ഒറ്റുമ്പോൾ മാത്രമാണ് ആസൂത്രിതമായ ഇത്തരം വൻ സ്വർണക്കടത്തുകൾ പിടിക്കപ്പെടുന്നത്. കൊച്ചി തുറമുഖത്ത് കണ്ടെയ്നറുകളുടെ സ്കാനിംഗ് പരിശോധന മാത്രം നടക്കുന്നതിനാൽ ഇതിനെ മറികടന്ന് നിരവധി കള്ളക്കടത്തുകൾ നടക്കുന്നുണ്ട്. കോതമംഗലത്തെ ഒരു ജ്വല്ലറി ഉടമയ്ക്ക് വേണ്ടിയാണ് ഈ സ്വർണക്കടത്ത് നടത്തിയിട്ടുള്ളത്. ഈ സംഘത്തിന് നയതന്ത്ര ബാഗേജ് സ്വർണക്കടത്തിന് പിടിയിലായവരുമായുള്ള ഇടപാടുകളും DRI അന്വേഷിക്കുന്നുണ്ട്. ജനം, കൊച്ചി.